കൊറോണ വൈറസ് രോഗബാധ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി പൊതുജനം മാസ്ക് ഉപയോഗിക്കുന്നത് വളരെയധികം ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പലതരത്തിലുള്ള മാസ്കുകൾ വിപണിയിൽ ലഭ്യമാണ്. അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഭവിക്കുന്നത്. ഈ വീഡിയോയിൽ തുണി മാസ്കിന്റെ ശരിയായ വിധത്തിലുള്ള ഉപയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പലവിധത്തിലുള്ള മാസ്കുകൾ വിപണിയിൽ ലഭ്യമാണെങ്കിലും സാധാരണയായി പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നത് ഡബിൾ ലെയർ മാസ്കും തുണി കൊണ്ടുള്ള മാസ്കുമാണ്. ഇതിൽ തുണി കൊണ്ടുള്ള മാസ്കാണ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉത്തമം. ഡബിൾ ലെയർ മാസ്കുകൾ വലിച്ചെറിയുന്നതും അശാസ്ത്രീയമായി നിർമാർജനം ചെയ്യുന്നതും രോഗവ്യാപനത്തിനും മാലിന്യ പ്രശ്നത്തിനും കാരണമാകുന്നു. തുണി മാസ്കുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പായി ഡിറ്റർജന്റിലോ സോപ്പിലോ കഴുകി വെയിലത്തുണക്കി ഇസ്തിരിയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. തുണി മാസ്ക് 100% കോട്ടൺ കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം. മാസ്കുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കേണ്ടതാണ്. തുണി മാസ്കുകൾ ധരിക്കുന്നതിന് മുമ്പായി കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. തുണി മാസ്കിന് പ്ലീറ്റുകൾ താഴേക്ക് ക്രമീകരിച്ചിരിക്കുന്ന വിധത്തിൽ ഒരു മുൻഭാഗവും 4 ചരടുകളുമുണ്ട്. ഈ ചരടുകളാണ് നമുക്ക് മാസ്കിനെ തലയുടെ പിൻഭാഗത്ത് കെട്ടിവയ്ക്കാനായി ഉപയോഗിക്കുന്നത്. അപൂർവം ചില മാസ്കുകളിൽ മുകൾ ഭാഗത്തായി ലോഹത്തകിട് കൊണ്ടുള്ള ഒരു പ്ലേറ്റും കാണപ്പെടാം. ഈ ഭാഗമാണ് മാസ്കിനെ മൂക്കിൽ ഉറപ്പിച്ചിരുത്തുന്നത്. പ്ലീറ്റുകളുടെ ഉപയോഗം: മാസ്ക് കെട്ടിക്കഴിഞ്ഞ് നമ്മൾ ഈ പ്ലീറ്റുകൾ താഴേക്ക് വലിക്കുമ്പോൾ അത് മുഴുവനും വിടർന്നു വരികയും മൂക്ക്, വായ, താടി, കീഴ്താടി എന്നീ ഭാഗങ്ങൾ മുഴുവനും കവർ ചെയ്യുന്നതിനും സഹായിക്കുന്നു. മാസ്കുകൾ ധരിക്കുമ്പോൾ മുകളിലത്തെ ചരടിൽ പിടിച്ച് മൂക്കിന്റെ മധ്യഭാഗത്ത് വരുന്ന വിധം അമർത്തി ചേർത്ത് വയ്ക്കുക. ചരടുകൾ ചെവിയുടെ മുകൾ കൂടി തലയുടെ പിൻഭാഗത്ത് വരുന്ന വിധം കെട്ടേണ്ടതാണ്. കെട്ടുമ്പോൾ എളുപ്പത്തിൽ അഴിക്കാൻ സാധിക്കുന്ന കെട്ടുകൾ കെട്ടേണ്ടതാണ്. തുടർന്ന് താഴത്തെ ചരടിൽ പിടിച്ച് മാസ്ക് സാവധാനം വലിക്കുക. ഈ സമയം പ്ലീറ്റുകൾ നിവർന്ന് മൂക്ക്, വായ, താടി, കീഴ്ത്താടി എന്നിവ പൂർണ്ണമായും മറയുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ സാധിക്കും. തുടർന്ന് താഴത്തെ ചരടുകൾ ചെവിയുടെ താഴ്ഭാഗത്ത് കൂടി കഴുത്തിന്റെ പിൻഭാഗത്ത് വരുന്ന വിധത്തിൽ കെട്ടേണ്ടതാണ്. മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മാസ്കിന്റെ മുൻഭാഗങ്ങളിൽ കൈകൊണ്ട് സ്പർശിക്കാൻ പാടുള്ളതല്ല. വെള്ളം കുടിക്കുന്നതിനോ ആഹാരം കഴിക്കുന്നതിനോ മറ്റേതെങ്കിലും ആവശ്യത്തിനോ മാസ്ക് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും പുതിയത് ധരിക്കേണ്ടതാണ്. ഒരിക്കൽ മാറിയ മാസ്ക് വീണ്ടും ധരിക്കാൻ പാടുള്ളതല്ല. ഇതിനായി അവനവന്റെ സ്വന്തം ആവശ്യത്തിന് ഒന്നിൽ കൂടുതൽ മാസ്കുകൾ കയ്യിൽ കരുതേണ്ടതാണ്. ഉപയോഗിച്ച മാസ്കുകൾ ഒരു കാരണവശാലും അലക്ഷ്യമായി വലിച്ചെറിയാൻ പാടുള്ളതല്ല. കെട്ടിക്കഴിഞ്ഞ മാസ്ക് അഴിച്ചു മാറ്റുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാസ്ക് അഴിക്കുമ്പോൾ ആദ്യം താഴത്തെ ചരടുകൾ അഴിക്കുക. തുടർന്ന് മുകളിലത്തെ ചരടുകൾ അഴിച്ച് മാസ്ക് കൈയിലോ ശരീരഭാഗങ്ങളിലോ സ്പർശിക്കാതെ മുന്നിലേക്ക് മാത്രം മാറ്റുക. തുടർന്ന് ഈ മാസ്കുകളെ യഥാവിധി നിർമാർജനം ചെയ്യുക. ഉടൻ തന്നെ നിർമാർജനം ചെയ്യാൻ സാധ്യമായില്ല എങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ അടപ്പുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലോ സൂക്ഷിക്കേണ്ടതാണ്. സിപ്ലോ കവറുകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. മാസ്ക് മാറ്റിക്കഴിഞ്ഞാൽ നിർബന്ധമായും കൈകൾ സാനിറ്റൈസറോ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ 20 സെക്കൻഡ് വൃത്തിയാക്കേണ്ടതാണ്. സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുമ്പോൾ സാനിറ്റൈറ്റർ കൈയുടെ എല്ലാ പ്രതലങ്ങളിലും എത്തിയെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. തുണി മാസ്കുകൾ പുനരുപയോഗിക്കുന്നതിന് മുമ്പായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിറ്റർജന്റ് ഉപയോഗിച്ചോ കഴുകി വെയിലത്തുണക്കി ഇസ്തിരിയിട്ട് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അല്ല എങ്കിൽ 1% വീര്യമുള്ള ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷനിൽ അഥവാ ബ്ലീച്ച് ലായനിയിൽ 15 മുതൽ 20 മിനിറ്റ് മൂക്കി വെച്ച ശേഷവും കഴുകി ഉണക്കി ഇസ്തിരിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാരണവശാലും മറ്റ് തുണികളുടെ കൂടെ ഈ മാസ്ക് കഴുകാൻ പാടില്ല. അണുനശീകരണ ലായനിയായി ഉപയോഗിക്കുന്നത് 1% വീര്യമുള്ള ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ അഥവാ ബ്ലീച്ച് ലായനിയാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്.
100% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനായി 6 ടീസ്പൂൺ അഥവാ 2 ടേബിൾസ്പൂൺ അല്ലെങ്കിൽ 30 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ ആണ് എടുക്കേണ്ടത്. ഈ ബ്ലീച്ചിംഗ് പൗഡറിലേക്ക് നമ്മൾ അളന്നു വെച്ചിരിക്കുന്ന 1 ലിറ്റർ വെള്ളത്തിൽ നിന്നും ആവശ്യമായ വെള്ളം ഒഴിച്ച് ഈ ബ്ലീച്ചിംഗ് പൗഡറിനെ പേസ്റ്റ് പരുവത്തിലാക്കുക. ഈ കുഴമ്പിലേക്ക് ബാക്കി വരുന്ന വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഈ ലൈനിയെ 3 മുതൽ 5 മിനിറ്റ് വെച്ചിരിക്കുക. അപ്പോൾ ഇതിന്റെ കുമ്മായം ഭാഗം താഴേക്ക് അടിയുകയും തെളിയുള്ള സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ബ്ലീച്ച് ലൈനി നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ബ്ലീച്ച് ലൈനിയാണ് അണുനശീകരണ ലൈനിയായിട്ട് ഉപയോഗിക്കുന്നത്. ബ്ലീച്ച് ലൈനി തയ്യാറാക്കുമ്പോൾ നിർബന്ധമായും കൈയുറകൾ ധരിക്കേണ്ടതാണ്. ബ്ലീച്ച് ലൈനിയോ ബ്ലീച്ചിംഗ് പൗഡറോ ശരീരഭാഗങ്ങളിൽ വീണാൽ ചിലരിൽ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാസ്കുകൾ പുനരുപയോഗിക്കുന്നില്ല എങ്കിൽ ഇതിനെ നിർമാർജനം ചെയ്യേണ്ടതാണ്. നിർമാർജനം ചെയ്യുന്നത് രണ്ടു വിധത്തിലാണ്. ഒന്ന്, കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ ആഴത്തിൽ കുഴിച്ചിടുകയോ ചെയ്യേണ്ടതാണ്. കുഴിച്ചിടുന്നതിന് മുമ്പായി 1% വീര്യമുള്ള ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ അഥവാ ബ്ലീച്ച് ലൈനിയിൽ മുക്കി വെക്കേണ്ടതാണ്. അതിനുശേഷമാണ് ആഴത്തിൽ കുഴിച്ചിടേണ്ടത്. ഓരോരുത്തരും അവനവന്റെ ഉപയോഗത്തിനായി ഒരു കൂട്ടം മാസ്കുകൾ കരുതേണ്ടതാണ്. യാതൊരു കാരണവശാലും ഈ മാസ്കുകൾ പരസ്പരം കൈമാറി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ ഈ രോഗത്തിന്റെ വ്യാപനം വളരെയധികം തടയാൻ സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ശ്രമിക്കാം. നമുക്ക് ബ്രേക്ക് ദ ചെയിൻ, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹോം.